പ്രിയ സുഹൃത്തുക്കളെ, അധിനിവേശപരവും മനുഷ്യാവകാശ ലംഘനപരവുമായ ശക്തികൾ ഒരു വശത്ത് സർവനാശകാരിയായ ആയുധങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്യുമ്പോൾ മറുവശത്ത് വർഗപരമായ നിഷേധ ആശയങ്ങൾ കൊണ്ട് മനുഷ്യൻ യുദ്ധം ചെയ്യുന്നു. രണ്ടിടത്തും സംസ്കാരങ്ങൾ തുടച്ചു മാറ്റപ്പെടുകയോ ഒറ്റപ്പെടുകയോ സ്വതന്ത്ര ജീവിതം മനുഷ്യന് അസാധ്യമാക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. ഇതിൽ രണ്ടാമത്തെ ശൈലിയാണ് ഭാരതത്തിൽ പരീക്ഷിക്കപ്പെടുന്നത്. സവർണ വർഗാധിപത്യം, ഹൈന്ദവം എന്ന ഓമന പേരിട്ട് ഭാരതീയം എന്ന പൊയ്മുഖമണിയിച്ച് രാഷ്ട്രീയ നേട്ടത്തിനും കുത്തകകളുടെ സ്വതന്ത്ര വിഹാരത്തിനും കളമൊരുക്കുകയാണ് നമ്മുടെ ഈ നാട്ടിൽ. ഇതല്ല ഭാരതത്തിൻ്റെ മുഖമെന്ന് നമുക്കറിയാം. എന്നാൽ അതാണ് മുഖം എന്ന പ്രചരണത്തിലും അധികാരത്തിൻ്റെ ഉരുക്കുമുഷ്ടി കൊണ്ടും മതത്തിൻ്റെ വൈകാരികതയിലും അനേകരെ നിശബ്ദരാക്കുമ്പോൾ പക്ഷെ കണ്ണും കാതും തുറന്ന് തല ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതായത് സ്വാതന്ത്ര്യേച്ഛുക്കൾക്ക് മിണ്ടാതിരിക്കാൻ വയ്യാതാവും. അതിനവർ വേദികൾ കണ്ടെത്തും. അത്തരമൊരു വേദി സൃഷ്ടിച്ച മഹാനാണ് ബിഷപ്പ് ഡോക്ടർ പൗലോസ് മാർ പൗലോസ്. ഈ വേദി വേണ്ടുമെണ്ണോ ഉപയോഗിക്കാൻ കഴിയാത്തതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്മരണയോടും ലോകത്തോടും ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ക്ഷമ യാചിക്കേണ്ടി വരുന്നു. ഈ യോഗം സംഘടിപ്പിക്കുന്നത് ഈ വേദി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. ഇത്രയും ചെയ്താൽ പോരാ എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഇത്രയെങ്കിലും ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതിൽ ചരിതാർത്ഥ്യമുണ്ട്. ഈ എളിയ പരിശ്രമത്തിൽ നിങ്ങൾ പങ്കാളികളാകുന്നു എന്നതിൽ തികച്ച സന്തോഷവും നന്ദിയുമുണ്ട്. സ്വാതന്ത്ര്യേച്ഛുക്കളായ നിങ്ങൾ എവരെയും ആദരപൂർവം ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യോഗത്തിന് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് അടിച്ചമർത്തലിൻ്റെ ഇരയായിട്ടും വഴങ്ങിക്കൊടുക്കാതിരുന്ന അടിമയുടെ ശബ്ദമായ അധ്യാപകനായ എഴുത്തുകാരനായ സ്വതന്ത്ര മാനവികതയുടെയും ബന്ധങ്ങളുടെയും വക്താവായ പ്രൊഫസർ ബി രാജീവനാണ്. അദ്ദേഹത്തിന് ആദരപൂർവം സ്വാഗതം. യോഗത്തിന്റെ അധ്യക്ഷൻ, ട്രസ്റ്റിന്റെ അധ്യക്ഷനായ ഭിഷഗ്ഗുരനായ അധ്യാപകനായ വിദ്യാഭ്യാസ മേഖലയിലെ കാര്യവിചാരകനായ ഡോക്ടർ ബി ഇക്ബാലാണ്. അദ്ദേഹത്തിന് സ്വാഗതം. നന്ദി അറിയിക്കുന്നത് ശ്രേഷ്ഠ അധ്യാപകനും ട്രസ്റ്റ് അംഗവും ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മുൻ അധ്യക്ഷനുമായ ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണനാണ്. അദ്ദേഹത്തിന് സ്വാഗതം. ട്രസ്റ്റിന്റെ ട്രഷറർ അഡ്വക്കേറ്റ് പോൾസി ജോസഫ്, അഭിവന്യ തിരുമേനിയുടെ സഭയിലെ അഭിവന്ദനായ ഔഗീൻ കുര്യാക്കോസ് തിരുമേനി, തിരുമേനിയുടെ കുടുംബാംഗങ്ങൾ, മാധ്യമ സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. തുടർന്ന് അധ്യക്ഷ പ്രസംഗത്തിനായി ഡോക്ടർ ബി ഇക്ബാലിൻ ക്ഷണിക്കുന്നു.